Hi, good morning. Welcome to our English class. അപ്പൊ നമ്മൾ ഓണക്കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോ അത്തം സ്റ്റാർട്ട് ചെയ്തു, അത്തം തുടങ്ങി. ഇനി 10 നാൾ നമുക്ക് ഓണാണ് അല്ലേ? 10-ാമത്തെ ദിവസം നമുക്ക് തിരുവോണാണ് അല്ലേ? അപ്പൊ എല്ലാവരും വീടുകളിൽ പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ പൂക്കളൊക്കെ ഒരുക്കി വീട്ടുമുറ്റങ്ങളിലെ വീടും നമ്മൾ മാവേലി മന്നനെ കാത്തിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അല്ലേ? എന്തുകൊണ്ടാണ്? യെസ്, നമ്മളെല്ലാം പേടിപ്പെടുത്തുന്ന കോവിഡ് എന്ന മഹാമാരിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഓണാഘോഷങ്ങളില്ല, അതുപോലെ തന്നെ പുറത്തിറങ്ങാനൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മളുടെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ? എന്നാലും നമുക്ക് നമ്മളുടെ വീടുകളിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വീടുകളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും ചേച്ചിയുടെ ഓണാശംസകൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഫാമിലീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെ ഫാമിലീസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? യെസ്, നമ്മൾ ഒരുപാട് ഫാമിലീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫാമിലി ഏതായിരുന്നു? ആപ്പ് ഫാമിലിയും ആപ്പ് ഫാമിലിയും അല്ലേ? ആപ്പ് ഫാമിലിയും ആപ്പ് ഫാമിലിയും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇന്ന് പുതിയൊരു ഫാമിലിയെ പരിചയപ്പെടാം. ആർ യു റെഡി? ലിസൺ ഹിയർ, ടുഡേ വി ആർ ഗോയിങ് ടു മീറ്റ് അനദർ ഫാമിലി. അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു ഫാമിലിയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. എഡ് ഫാമിലി. Say Ed family. Okay. So we are going to meet the members in Ed family. Appa namukku aarukkeyanu Ed family ile members ennu nokka. Are you ready? Okay. Listen. Here I wrote the letter B before H. I wrote the letter B before H. Ivide njanu B ennulla letter aanu എഡ് എന്നുള്ള വേർഡിന് മുന്നിൽ എഴുതിയിട്ടുള്ളത്. ക്യാൻ യു റീഡ് ഇറ്റ്? യെസ്, ബെഡ്. ഓൾ ഓഫ് യു സേ ബെഡ്. വെരി ഗുഡ്. ദെൻ ലിസൺ നെക്സ്റ്റ് വൺ. ആർ ഇ ഡി. റീഡ്. ഹിയർ വി യൂസ് ദ ലെറ്റർ ആർ ബിഫോർ എഡ്. സോ വി ക്യാൻ റീഡ് ഇറ്റ്. സേ യെസ്, റെഡ്. വെരി ഗുഡ്. Then listen, here we use the letter F before H. So we can read it F-E-D. Read it. Yes, fed. Very good. The next one, L-E-D. L-E-D. Led. Say with me, led. Very good. Then W E D. Read. Wed. Wed. Okay. Once again, listen. Today we are discussing about Ed family. We are discussing about Ed family, and the first one is B E D. Bed. Say. Bed. Okay. The next one. R E D. Red. Very good. F E D. Fed. Okay. L E D. Led. Very good. W E D. Wed. Okay, very good. അപ്പൊ നമ്മള് എഡ് ഫാമിലിയിലെ മെമ്പേഴ്സിനെ കണ്ടു അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫാമിലിയെ കുറിച്ച് പഠിക്കാം അല്ലേ? ആർ യു റെഡി ടു സ്റ്റഡി ദ നെക്സ്റ്റ് ഫാമിലി? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഫാമിലി ഈസ് എൻ ഫാമിലി. സീ ദ മെമ്പേഴ്സ് ഇൻ എൻ ഫാമിലി. ഫസ്റ്റ് വൺ, ഡി ഇ എൻ. D E N. Read it. Here we use the letter D
very good. H-E-N, hen. Okay. Then, which letter? Yes, M. Here we use the letter M before N. Okay. M-E-N. Read it. Men. Very good. The next one. P-E-N. Pen. Okay. Very good. Next one. T-E-N. Pen. Okay. Appo ellavarkkum letter sound okke ariyale. Adukondu namukku read cheyyan easy aanalle. All of you read with me. N for den. Read. Hen. Men. Pen. Pen. Once again. Den. Hen. Men. Pen. Pen. Okay. Very good. രണ്ട് ഫാമിലീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? എഡ് ഫാമിലി, എൻ ഫാമിലി അല്ലേ? അതിലെ മെമ്പേഴ്സിനെയും നമ്മൾ കണ്ടു അല്ലേ? അപ്പോ നമുക്കറിയാം ഓരോ ലെറ്റേഴ്സ് ലെറ്റർ സൗണ്ട് നമുക്കറിയാം. അപ്പോ ഓരോ ലെറ്റർ എൻ എന്ന വേർഡിന്റെ മുന്നിലും അതുപോലെ തന്നെ എഡ് എന്നുള്ള വേർഡിന്റെ മുന്നിലും യൂസ് ചെയ്യുമ്പോ എങ്ങനെ റീഡ് ചെയ്യാം എന്ന് നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും എഴുതി പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. നമ്മളുടെ ഫോർ ലൈൻ കോപ്പിയിൽ എഴുതണം, സ്ലൈറ്റിൽ എഴുതണം. അതുപോലെ തന്നെ നന്നായിട്ട് റീഡ് ചെയ്യുന്ന വീഡിയോ സെൻഡ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ്സ് എനഫ് ടുഡേ. അപ്പോ ഇനി നമുക്ക് ഓണമാണ് വരുന്നത് അല്ലേ? ഓണം സെലിബ്രേഷൻ, ഇനി നമുക്ക് ഓണം സെലിബ്രേഷൻ വരികയാണ്. അപ്പൊ എല്ലാവർക്കും, എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഓണം വെക്കേഷനിൽ റീഡ് ചെയ്ത് പഠിക്കുക, ഓരോ ഫാമിലീസിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ പഠിക്കുക, റൈറ്റ് ചെയ്യാൻ പഠിക്കുക. നല്ല കുട്ടികളായിട്ട് എന്താണ് പഠനത്തിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് മിടുക്കികളും മിടുക്കന്മാരും ആയിട്ട് മാറട്ടെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ചേച്ചിയുടെ ഓണാശംസകൾ.